ഹൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് 4 മണി ചായയുടെ കൂടെയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു അപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്, 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു മുറി തേങ്ങയും കൂടെ ചിരങ്ങിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഇഷ്ടമില്ലാത്തവർ 2 എണ്ണം. പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകം 1 ടീസ്പൂൺ ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. വല്ലാണ്ട് പൊടിയാവണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സാദാ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. പച്ചവെള്ളമാണ് ഇട്ട് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലൊരു ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കണ പരിവായാലും കുഴപ്പമില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിൽ നമ്മൾ നീർദോശക്ക് ഉണ്ടാക്കൂലേ, മറ്റേ പൊടി കലക്കി വെച്ചിട്ടുള്ള ദോശക്ക് ഉണ്ടാക്കണം. ആ ചട്ടി എടുത്തിട്ട് ഇതാ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് തന്നെയാണ് ഇത് ചട്ടിയിൽ നമ്മൾ പരത്തണത്. അപ്പോൾ ഇതിൽ ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പം ചൂടുകൂടിയാണ്, നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കണ പോലെ തന്നെയാണ് തേച്ച് കൊടുക്കുന്നത്. അതിലധികം ഓയിലൊന്നും തേക്കണില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് കൈ കൊണ്ട് ഇതാ അതുപോലെ ഇങ്ങനെ പരത്തിയിട്ടാണ് കേട്ടോ, കൈ കൊണ്ട് തന്നെ ഈ ചട്ടിയിൽ വെച്ചിട്ട് പരത്തിയിട്ടാണ് എടുക്കുന്നത്. ഇതിങ്ങനെ വാഴയിലയിൽ പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ ഡയറക്റ്റ് ചട്ടിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വാഴയിലയിൽ പരത്തുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, വാഴയിലയുടെ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. ഇതിപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ വാഴയിലില്ലെങ്കിലും ഇതാ അതുപോലെയൊക്കെ ചുട്ടെടുക്കട്ടോ. അതിപ്പോൾ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. കൈ കൊണ്ട് മൊത്തത്തിൽ ഇതാ കുറച്ചൊക്കെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു സൈഡ് ആയതിനു ശേഷം മറ്റേ സൈഡ് ആക്കി കൊടുക്കുക. കൈ പൊള്ളാതെ വേണം കേട്ടോ ഇത് പരത്തി കൊടുക്കാൻ. ചട്ടി നല്ല ചൂടായി, ഇരുമ്പ് ചട്ടിയല്ലേ, അപ്പോൾ നല്ല ചൂടായിട്ട് ഉണ്ടാവും, അപ്പോൾ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൽ ചട്ടിയിൽ വെച്ചിട്ട് പരത്തുമ്പോൾ ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഓയിലാക്കി കൊടുക്കുക. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇനിയിത് ഒന്ന് ചട്ടം കൊണ്ടൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. ഇനിയിത് നമുക്കിത് ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഗോതമ്പൊപ്പൊടി ആകുമ്പോൾ ആയാലും അരിപ്പൊടി ആയാലും തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടൊന്നും ചെയ്യാം, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആണല്ലോ. മൈദ തന്നെയല്ലല്ലോ ഗോതമ്പൊപ്പൊടി അല്ലേ. അപ്പോൾ ഇതതുപോലെ ഞാനിതാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഇതുപോലെ തന്നെ എല്ലാതും ചുട്ടെടുക്കാം. അപ്പോൾ ദോശച്ചട്ടിയിൽ ഇതാ വീണ്ടും ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് മാവ് എടുത്തിട്ട് ഇതാ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് വെള്ളം തൊട്ടിട്ട് വേണം കേട്ടോ അതുപോലെ ഇങ്ങനെ പരത്തി പരത്തി എടുക്കാൻ. ഓരോ പ്രാവശ്യം ഇങ്ങനെ പരത്തുമ്പോഴും കയ്യിലൊന്ന് വെള്ളമാക്കി പച്ചവെള്ളമാക്കി കൊടുത്തിട്ട് ഇതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അടച്ചെടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഓയിൽ തേച്ച് കൊടുക്കുക, തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് കട്ടിയിലാട്ടം ഉണ്ടായിരിക്കുക. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്താൻ മടിയുള്ളവർ ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് സബ്സ്ക്രൈബ്